ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചുമയോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിനുള്ളൊരു ഒറ്റമൂലിയാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ കുറച്ച് മല്ലി, കുരുമുളക്, ഒന്ന് രണ്ട് ഏലക്ക, ഒരു കഷ്ണം ചുക്ക് എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ചുക്കിൻ്റെ കഷ്ണം മിക്സിയിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നമ്മൾ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്തതിന് ശേഷം പൊടിച്ചാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ചുക്ക് ചതച്ച ശേഷം എല്ലാം കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി, നന്നായി പൊടിഞ്ഞു കിട്ടും. അപ്പോൾ മഴക്കാലത്തുണ്ടാകുന്ന ചെറിയ കഫക്കെട്ട്, ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ പൊടി നല്ലൊരു പ്രതിവിധിയാണ്. നമ്മൾ കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊരല്പം ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന കഫക്കെട്ടൊക്കെ നന്നായി മാറിക്കിട്ടും. പാല് ചേർക്കാത്ത ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കരിപ്പട്ടിയോ ശർക്കരയോ പനം കർക്കണ്ടോ ഒക്കെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കാപ്പി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടൊന്നും തന്നെ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാവുകയില്ല. മഴക്കാലത്ത് നമ്മുടെ പൊതുശത്രുവായി മാറുന്ന ഒരു ജീവിയാണ് കൊതുക്. അപ്പോൾ കൊതുകിനെ നിയന്ത്രിക്കാൻ നമുക്ക് ലളിതമായ മാർഗങ്ങളിലൂടെ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. കൊതുകിനെ അകറ്റാനായി പലവിധ മരുന്നുകളും മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. പക്ഷേ അതൊക്കെ നമുക്ക് അലർജിയോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുഞ്ഞുകുട്ടികൾക്കൊന്നും അത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ പുകയ്ക്കുന്ന ഒരു ചട്ടിയും അല്പം കുന്തിരിക്കുകയും ഉണ്ടെങ്കിൽ കൊതുകുകളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അകറ്റാവുന്നതാണ്. കുന്തിരിക്കം പൊടിയായും വാങ്ങാൻ കിട്ടും. കട്ടയാണെങ്കിൽ നമുക്ക് അത് പൊടിച്ചെടുക്കേണ്ടി വരും. പുകയ്ക്കുന്ന ചട്ടിയിലേക്ക് ചിരട്ട കണലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുന്തിരിക്കത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല പുകയും മണവും ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊതുകിനെ അകറ്റാനായിട്ട് പണ്ട് മുതലേ എല്ലാവരും ചെയ്തു വരുന്നത്. അപ്പോൾ കൊതുക് ശല്യം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുകച്ച് കൊതുകുകളെല്ലാം ഓടിക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാവുന്നൊരു മാർഗം വേപ്പില കൊണ്ട് പുകയ്ക്കുക എന്നുള്ളതാണ്. ഉണങ്ങിയ വേപ്പിലയോ പച്ച വേപ്പിലയോ നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. അതിനായിട്ട് തേങ്ങയുടെ ഒരു പച്ച തൊണ്ടെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ചിരട്ട കനലിട്ട് കൊടുക്കാം. പിന്നീട് അതിന് മുകളിലേക്ക് പച്ച വേപ്പില തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പുകഞ്ഞ് പുകഞ്ഞ് നല്ല രീതിയിൽ തന്നെ പുക വരുന്നതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ പുറത്ത് വാതിലിന് അടുത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അകത്തേക്ക് പെട്ടെന്ന് കൊതുകുകളൊന്നും കയറുകയില്ല. ഈ രീതിയിൽ നമുക്ക് കൊതുകുകളെ അകറ്റാവുന്നതാണ്. ഇത് തുമ്പയാണ്. ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ തുമ്പ ഉണ്ടാകുന്ന സമയമാണ്. തുമ്പയും കൊതുകിനെ അകറ്റാൻ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തുമ്പച്ചെടി പറിച്ച് നമ്മൾ ജനലരികിലേക്ക് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒന്നും തന്നെ കൊതുക് വരികയില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കൊതുകുകൾ വീട്ടിനകത്ത് കയറാതെ നോക്കാവുന്നതാണ്. അതുപോലെ പറമ്പിൽ ഇഞ്ചിപ്പുല്ലുണ്ടെങ്കിൽ അതും കൊതുകുകളെ അകറ്റാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇഞ്ചിപ്പുല്ല് പറിച്ച് ചെറിയ കെട്ടുകളാക്കി വാതിലിലൊക്കെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ അവിടെയൊന്നും കൊതുക് വരികയില്ല. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഉള്ളി കൊണ്ടുള്ള പ്രയോഗമാണ്. അതിനായി കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ചതയ്ക്കുകയോ മിക്സിയിൽ അരയ്ക്കുകയോ ചെയ്ത് അതിൻ്റെ നീരെടുക്കണം. ഇത് മിക്സിയിൽ അരച്ചെടുത്ത ഉള്ളിയുടെ ചാറാണ്. ഇനി ഇതിനെ അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലാക്കി മുറിക്കുള്ളിലോ കട്ടിലിനടിയിലോ ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊതുകിനെ നമുക്ക് അങ്ങനെയും അകറ്റി നിർത്താവുന്നതാണ്. മഴ സമയത്ത് നമ്മുടെ പറമ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ടയർ, ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മഴയത്തിടാതെ അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിലൊന്നും വെള്ളം കെട്ടിക്കിടക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ കൊതുകുകളെ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്. കൊതുകിനെ അകറ്റാനായിട്ട് ലളിതവും യാതൊരു ദൂഷ്യവുമില്ലാത്ത നാടൻ രീതികളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.